മമ്മൂട്ടിയുടെ മുൻകോപവും പിണക്കവും ഇണക്കവും ഒക്കെ ശ്രദ്ധേയമാണ്. പലരും അതേപ്പറ്റി പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലർക്കും പല കഥകൾ പറയാനുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും മമ്മൂട്ടിക്ക്, അതുപോലെ തണുക്കുകയും ചെയ്യും. മാത്രമല്ല ഇണക്കവും പിണക്കവുമൊക്കെ വളരെ കുറച്ച് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. പക്ഷേ ഒരാളുമായി മാത്രം മമ്മൂട്ടി പിണങ്ങി. പിന്നീട് ആ പിണക്കം മാറ്റാൻ മമ്മൂട്ടി ശ്രമിച്ചില്ല. ഫോട്ടോഗ്രാഫർ ജയരാജനുമായുള്ള മമ്മൂട്ടിയുടെ പിണക്കം ആരുമറിയാത്ത ഒരു അധ്യായമാണ്. ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തെ പങ്കജ് ഹോട്ടലിൽ മമ്മൂട്ടി എത്തിയാൽ നിഴൽ പോലെ ഉണ്ടാകും ഫോട്ടോഗ്രാഫർ ജയരാജൻ. മമ്മൂട്ടിയുമായുള്ള സൗഹൃദം വെച്ച് മലയാളത്തിലെ മിക്ക സിനിമാ വാരികകളിലും ജയരാജൻ ഫോട്ടോഗ്രാഫറായിരുന്നു. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ഫോട്ടോകൾ വേണമെങ്കിൽ സിനിമാ വാരികകൾ സമീപിച്ചിരുന്നത്, ആശ്രയിച്ചിരുന്നത് ജയരാജനെയായിരുന്നു. പങ്കജ് ഹോട്ടലിൽ മമ്മൂട്ടിക്ക് പിന്നിൽ നിഴൽ പോലെ ജയരാജനുണ്ടാകും. മമ്മൂട്ടി ദിനേശ് ബീഡി ആവശ്യപ്പെട്ടാൽ എടുത്തു കൊടുക്കുക ജയരാജൻ്റെ ദൗത്യമാണ്. അത്ര ഇഷ്ടമായിരുന്നു മമ്മൂട്ടിക്ക് ജയരാജനെ. പക്ഷേ മമ്മൂട്ടിയും ജയരാജനും തമ്മിൽ പിണങ്ങി. ആ പിണക്കം ഇതുവരെ തീർന്നിട്ടില്ല. സംഭവം ഇതാണ്. സത്യനന്ദിക്കാടിൻ്റെ അർത്ഥം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. അതിനുവേണ്ടി മമ്മൂട്ടി പുറത്തുനിന്നും അമേരിക്കയിൽ നിന്നും കുറേ പ്രത്യേക തരത്തിലുള്ള ഷർട്ടുകൾ വരുത്തി. അർത്ഥം കാണുന്നവർക്കറിയാം, അതിൻ്റെ പ്രത്യേകത മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂമാണ്. അത്യന്താധുനിക രീതിയിലുള്ള കോസ്റ്റ്യൂമും പങ്ക് സ്റ്റൈലിലുള്ള തലമുടിയും ഒക്കെയായി മമ്മൂട്ടി ബിലസിയ ചിത്രം. ഈ കോസ്റ്റ്യൂമുകൾ അണിഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മമ്മൂട്ടി ജയരാജനോട് പറഞ്ഞു. മമ്മൂട്ടി കോസ്റ്റ്യൂം അണിഞ്ഞു വന്നു. ജയരാജൻ ക്യാമറ ചലിപ്പിച്ചു. പല വിധത്തിലുള്ള ഫോട്ടോകൾ, ആ ഫോട്ടോകൾ സൂക്ഷിച്ചു വയ്ക്കണമെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടു. ജയരാജൻ സമ്മതിച്ചു. എന്നാൽ അക്കാലത്തെ ഒരു പ്രമുഖ സിനിമാ വാരിക, കൊല്ലത്ത് നിന്നിറങ്ങുന്ന ഒരു സിനിമാ വാരിക ജയരാജനെ സമീപിച്ച് ഫോട്ടോകൾ ആവശ്യപ്പെട്ടു. മമ്മൂട്ടിയുടെ പുതിയ ഫോട്ടോകളുണ്ടോ എന്ന് ചോദിച്ചു. നിഷ്കളങ്കനായ ജയരാജൻ അർത്ഥത്തിലെ കോസ്റ്റ്യൂം അണിഞ്ഞ് മമ്മൂട്ടി നിൽക്കുന്ന ഫോട്ടോകൾ ആ വാരികയ്ക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ആഴ്ച ആ വാരിക കവർ സ്റ്റോറിയായി ഇറങ്ങി. കോമാളി ലുക്കിൽ മമ്മൂട്ടി എന്നായിരുന്നു കവർ സ്റ്റോറിയായി ഇറങ്ങിയ ആ മമ്മൂട്ടി ചിത്രത്തിന്, മമ്മൂട്ടി അർത്ഥത്തിലെ കോസ്റ്റ്യൂം അണിഞ്ഞ് നിൽക്കുന്ന ചിത്രത്തിന് താഴെയുള്ള ഹെഡിങ്. മമ്മൂട്ടി ഇത് കണ്ടു. ജയരാജനോട് മമ്മൂട്ടിക്ക് വൻ കലിപ്പായി മാറി. പിന്നീട് മമ്മൂട്ടി പങ്കജ് ഹോട്ടലിൽ എത്തിയപ്പോൾ കേട്ടറിഞ്ഞ് പതിവ് പോലെ ജയരാജൻ അവിടെ എത്തി. ജയരാജനെ കണ്ടപാടെ മമ്മൂട്ടി ഇരു കവിളിലും ആഞ്ഞടിച്ചു. മാത്രമല്ല ജയരാജൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുവരനോട് ചേർത്ത് വെച്ചു. ഒടുവിൽ കൂടെ നിന്നവർ ചേർന്ന് മമ്മൂട്ടിയെ പിടിച്ചു മാറ്റുകയായിരുന്നു. മമ്മൂട്ടി ജയരാജനെ ഇറക്കിവിട്ടു. മമ്മൂട്ടി ഇറക്കിവിട്ട ജയരാജനെ പിന്നീട് ഒരു സിനിമാ വാരികയും അടുപ്പിച്ചില്ല. ജയരാജൻ്റെ ജീവിതം ദുരിതക്കയമായി മാറി. അതിനു മുമ്പ് വരെ എല്ലാ സിനിമാ വാരികകളിൽ നിന്നും ജയരാജന് മമ്മൂട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നതിന് നല്ല പണം ലഭിക്കുമായിരുന്നു. മമ്മൂട്ടിയുമായി പിണങ്ങിയ ശേഷം ജയരാജൻ്റെ ജീവിതം ദുരന്തമയമായി മാറി. ആരും ജയരാജന് ചാൻസ് കൊടുത്തില്ല. ഒരു വാരികകളും ഒരു പത്രങ്ങളും ജയരാജന് ചാൻസ് കൊടുത്തില്ല. മമ്മൂട്ടിയുമായി ജയരാജൻ പിണങ്ങിയതും മമ്മൂട്ടി ജയരാജനെ തല്ലിച്ചതച്ചതും ഒക്കെ പുറത്ത് പാട്ടായി. പല വിധത്തിലുള്ള കഥകളായി. ജയരാജൻ്റെ കരിയർ അവിടെ അവസാനിച്ചു. ഇപ്പോഴും ജയരാജനുണ്ട് വലിയ ശാലയിൽ. ജയരാജൻ ഇപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ വരും. ഫോട്ടോ ആവശ്യമുള്ളവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കും. കിട്ടുന്ന ചെറിയ തുക കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മമ്മൂട്ടി ഈ സംഭവത്തിന് ശേഷം ജയരാജനെ ബന്ധപ്പെട്ടിട്ടില്ല. മമ്മൂട്ടിയുടെ കൂടെയുള്ളവരുടെ പാരവെപ്പാണ് അതെന്ന് ജയരാജൻ പറയുന്നു. മമ്മൂട്ടിയെ കാണണമെന്ന് ജയരാജന് ആഗ്രഹമുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ജയരാജനില്ല. മമ്മൂട്ടി ഈ സ്റ്റോറി കാണുന്നുണ്ടെങ്കിൽ ജയരാജനെ ഒന്ന് തിരക്കി ജയരാജനെ കണ്ടെത്തണം. കാരണം വളരെ കഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ഒരു കാലത്തെ കൂട്ടുകാരൻ. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.